ഹലോ ഫ്രണ്ട്സ് ജി കെ മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനാല് മുതൽ ഇരുപത് വരെയുള്ള ആനുകാലിക വിവരങ്ങൾ ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യ ജനൌഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച രാജ്യം ഏത് ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യ ജനൌഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച രാജ്യം ഉത്തരം മൗറീഷ്യസ് കേരള സർക്കാർ നഗരസഭകളിൽ നടപ്പിലാക്കുന്ന അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം എത്രയാണ് കേരള സർക്കാർ നഗരസഭകളിൽ നടപ്പിലാക്കുന്ന അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം ഉത്തരം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആര് രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ഉത്തരം അർജന്റീന ഫൈനലിൽ കൊളംബിയയെ പരാജയപ്പെടുത്തിയാണ് അർജന്റീന കിരീടം നേടിയത് അർജന്റീനയുടെ തുടർച്ചയായ രണ്ടാം കോപ്പ അമേരിക്ക കിരീടമാണ് ഇത് പതിനാറാം തവണയാണ് അർജന്റീന കിരീടം നേടുന്നത് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏത് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ത്തരം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാപ്രളയത്തിൻ്റെ എത്രാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ ആചരിച്ചത് ഉത്തരം നൂറാം വാർഷികം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വെള്ളപ്പൊക്കം ഉണ്ടായത് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് അതിനാലാണ് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന് വിശേഷിപ്പിക്കുന്നത് ഒമ്പതാമത് ഏഷ്യ കപ്പ് ട്വൻ്റി ട്വൻ്റി വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ വേദി എവിടെയാണ് ഒമ്പതാമത് ഏഷ്യ കപ്പ് ട്വൻ്റി ട്വൻ്റി വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ വേദി ഉത്തരം ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈൽ അന്തരിച്ച ലോക പ്രശസ്ത ഹൃദയ ശാസ്ത്രക്രിയ വിദഗ്ധൻ ആര് രണ്ടായിരത്തി ജൂലൈയിൽ അന്തരിച്ച ലോകപ്രശസ്ത ഹൃദയ ശാസ്ത്രക്രിയാ വിദഗ്ധൻ ഉത്തരം ഡോക്ടർ എം എസ് വല്യത്താൻ കൃത്രിമ ഹൃദയവാൾവുകളുടെ നിർമ്മാണ പ്രക്രിയയിൽ മുഖ്യ പങ്കുവഹിച്ച ഡോക്ടർ എം എസ് വല്യത്താൻ തിരുവനന്തപുരം ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ സ്ഥാപക ഡയറക്ടറും മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വൈസ് ചാൻസലറുമായിരുന്നു ഡോക്ടർ എം എസ് വല്യത്താൻ്റെ ആത്മകഥയുടെ പേര് മയൂകശിഖ എന്നാണ് മയൂകശിഖ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഉത്തരം ഡി കുുകേഷ് ആർ പ്രജ്ഞാനന്ദ എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാൽപ്പത്തഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് വേദി ബുഡാഫസ്റ്റ് ഹങ്കറിയിലെ ബുഡാഫസ്റ്റിൽ വെച്ചാണ് നാൽപ്പത്തഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡ് നടക്കുന്നത് പതിനാറാം ധനകാര്യ കമ്മീഷൻ രൂപവത്കരിച്ച ഉപദേശ സമിതിയുടെ കൺവീനർ ആര് ഉത്തരം ഡോക്ടർ പൂനം ഗുപ്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിംബിൾട്ടൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ആര് ഉത്തരം കാർലോസ് അൽകാരസ് സ്പെയിനിൻ്റെ കാർലോസ് അൽകാരസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിംബിൾട്ടൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ഫൈനലിൽ സെർബിയയുടെ നൊവാക്ക് ജോക്കോവിച്ചിനെയാണ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിംബിൾട്ടൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീട ജേതാവായത് ആര് തരം ബാർബറ ക്രെജിക്കോവ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ബാർബറ ക്രെജിക്കോവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിംബിൾട്ടൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് വ്യവസായ നയത്തിൽ സമഗ്ര എ ഐ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത് വ്യവസായ നയത്തിൽ സമഗ്ര എ ഐ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഉത്തരം കേരളം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകാൻ കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ ഉത്തരം പത്തൊമ്പത് മുപ്പത്തി മൂന്ന് മാനസ് എന്ന് പേരിട്ട ഈ സഹായ നമ്പർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയെ അറിയിക്കുവാനുള്ള സംവിധാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് രണ്ടായിരത്തി യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഉത്തരം സ്പെയിൻ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാണ് സ്പെയിൻ കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് വേദിയായത് ജർമ്മനി ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം സൂര്യകുമാർ യാദവ് രോഹിത് ശർമ്മ നായക പദവി ഒഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തത് സർക്കാർ ഓഫീസുകളിൽ ജോലിയിൽ സഹായിക്കാൻ കെൽട്രോൺ വികസിപ്പിച്ചെടുത്ത എ ഐ സോഫ്റ്റ്വെയർ ടൂളുകൾ ഉത്തരം ഡിജി സ്മാർട്ട് കെല്ലി ഫയലുകൾ ഡിജിറ്റൈസ് ചെയ്യാനാണ് ഡിജി സ്മാർട്ട് നിർമ്മിത ബുദ്ധിയിലൂടെ കെൽടോൺ സൃഷ്ടിച്ച ചാറ്റ് ബോർട്ടാണ് കെല്ലി കേരള ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന പതിനാറാമത് രാജ്യാന്തര ഡോക്യുമെൻ്ററി ഹ്രസ്വചിത്രമേളയുടെ വേദി എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം എം ടി വാസുദേവൻ നായരുടെ ഒമ്പത് കഥകളെ ആസ്പദമാക്കി ഒരുക്കുന്ന ആന്തോളജി ചലച്ചിത്രം ഉത്തരം മനോരഥങ്ങൾ എം ടി വാസുദേവൻ നായരുടെ ഒമ്പത് തിരക്കഥകളുടെ ദൃശ്യാവിഷ്കാരമാണ് മനോരഥങ്ങൾ ഓളവും തീരവും അഭയം തേടി വീണ്ടും കാഴ്ച സ്വർഗം തുറക്കുന്ന സമയം ഷർല കടൽക്കാറ്റ് വിൽപ്പന കടുവണ്ണാവ ഒരു യാത്രക്കുറിപ്പ് ശിലാലിഖിതം എന്നീ ചിത്രങ്ങളുടെ ദൃശ്യാവിഷ്കാരമാണ് മനോരഥങ്ങൾ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന ഇരുപത്തിരണ്ടായിരം പാഠപുസ്തകങ്ങൾ അഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷകളിലാക്കാനുള്ള യു ജി സി പദ്ധതി ഏത് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന ഇരുപത്തിരണ്ടായിരം പാഠപുസ്തകങ്ങൾ അഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷകളിലാക്കാനുള്ള യു പദ്ധതി ഉത്തരം അസ്മിത ഭാരതീയ ഭാഷാ സമിതിയും യു ജി സിയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ കൊതുകുകളിലൂടെയും മണൽ ഈച്ചകളിലൂടെയും പകരുന്ന അപൂർവ രോഗമായ ചാന്തിപുര വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ കൊതുകുകളിലൂടെയും മണൽ ഈച്ചകളിലൂടെയും പകരുന്ന അപൂർവ രോഗമായ ചാന്ദീപുര വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഉത്തരം ഗുജറാത്ത് കുട്ടികളെയാണ് ഈ രോഗം കൂടുതലായും ബാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലുള്ള ചാന്തിപുര ഗ്രാമത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഈ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തത് അതുകൊണ്ടാണ് ഗ്രാമത്തിൻ്റെ പേരായ ചാന്തിപുര വൈറസ് എന്ന് ഈ രോഗം അറിയപ്പെടുന്നത് അടുത്തിടെ നാലായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ അവശേഷിപ്പുകൾ കണ്ടെത്തിയ രാജ്യം ഏത് ഉത്തരം പെറു ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത് എവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത് ഉത്തരം ബീഹാർ ബീഹാറിലെ കിഴക്കൻ ചെമ്പാരൻ ജില്ലയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വാർഷിക റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ജീവി വൈവിധ്യമുള്ള സംസ്ഥാനം ഏത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈൽ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വാർഷിക റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ജീവി വൈവിധ്യമുള്ള സംസ്ഥാനം ഉത്തരം കേരളം സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട ജന്തു വൈവിധ്യ സർവേയിൽ കേരളത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ചീവീട് ഉത്തരം പുരാന ചീവീഡ കോട്ടയത്തു നിന്നാണ് പുരാന ചീവിഡ എന്ന പുതിയ ഇനം ചീവീടിനെ കണ്ടെത്തിയത് അന്തരിച്ച തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ നൂറാം ജന്മവാർഷികത്തിൻ്റെ ഭാഗമായി എത്ര രൂപയുടെ പ്രത്യേക സ്മാരക നാണയമാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയത് നൂറ് രൂപയുടെ നാണയം മണ്ടേല ദിനം എന്നാണ് മണ്ടേല ദിനം ഉത്തരം ജൂലൈ പതിനെട്ട് നെൽസൽ മണ്ടേലിയുടെ ആത്മകഥയുടെ പേരാണ് ലോങ് വോക്ക് ടു ഫ്രീഡം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഹയർ സെക്കൻഡറി കോഴ്സുകൾ പ്രീ ഡിഗ്രി മാതൃകയിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത് ഉത്തരം പി കാർത്തികേയൻ കമ്മീഷൻ ഐസി സാറ്റ് ടു ഉപഗ്രഹം ഏതു സ്പേസ് ഏജൻസിയുടേതാണ് ഐ സി സാറ്റ് ടു ഉപഗ്രഹം ഏത് സ്പേസ് ഏജൻസിയുടേതാണ് ഉത്തരം നാസ അടുത്തിടെ രാമസേതുവിൻ്റെ കടലിനടിയിലെ വിശദമായ ഭൂപടം പുറത്തിറക്കാൻ ഐ എസ് ആർഒയെ സഹായിച്ച നാസയുടെ ഉപഗ്രഹമാണ് ഐ സി സാറ്റ് ടു ശ്രീലങ്കയുടെ വടക്കു പടിഞ്ഞാറൻ തീരത്തുള്ള മാനാർ ദ്വീപിനും ഇന്ത്യയിലെ രാമേശ്വരം ദ്വീപിനുമിടയിലാണ് രാമസേതു ഏതു സംസ്ഥാനത്തിൻ്റെ അടുത്ത ചീഫ് സെക്രട്ടറി ആയിട്ടാണ് ശാരദ മുരളീധരൻ നിയമിതയാവുന്നത് ഉത്തരം കേരളം ലോകത്തിലെ ആദ്യ കണ്ണാടി നോവലായ അക്ഷരമുഖി അക്ഷരമുഖി അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ എന്ന നോവലിൻ്റെ രചയിതാവ് ആര് ഉത്തരം ആറ്റൂർ സന്തോഷ് കുമാർ കണ്ണാടിയുടെ പ്രതിബിംബത്തിൻ്റെ സഹായത്തോടെ മാത്രമേ ഈ നോവൽ വായിക്കുവാൻ കഴിയുകയുള്ളൂ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ മഞ്ഞപ്പൊട്ടുവാലൻ ഏതു ജീവി വർഗത്തിൽപ്പെടുന്നു അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ മഞ്ഞപ്പൊട്ടുവാലൻ ഏതു ജീവി വർഗത്തിൽപ്പെടുന്നു ഉത്തരം പാമ്പ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം കോഡോ കോഡോമാകുലാറ്റ കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്ന അലോപ്പതി ഹോമിയോപ്പതി ആയുർവേദ വിഭാഗങ്ങളുടെ പരിചരണ പദ്ധതിയുടെ പേര് ഉത്തരം അരികെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ അന്തരിച്ച അരോമ മണി എന്ന എം മണി ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഉത്തരം സിനിമ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ സാർക്കോ എന്ന ആത്മഹത്യാ പേടകം അവതരിപ്പിച്ച രാജ്യം ഏത് ഉത്തരം സ്വിറ്റ്സർലൻഡ് സാർക്കോ എന്ന ആത്മഹത്യാ പേടകത്തിന്റെ ഉപജ്ഞാതാവ് ഓസ്ട്രേലിയക്കാരനായ ഫിലിപ്പ് നിഷ്കെ പ്രമുഖ റിസർച്ച് സ്ഥാപനമായ സാവിൽസ് നടത്തിയ വാർഷിക സർവേ പ്രകാരം ലോകത്തിലെ അതിവേഗം വളരുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ നഗരം ഉത്തരം ബംഗളൂരു ലോകത്തെ അതിവേഗം വളരുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ആദ്യ പത്തിൽ ഇടം നേടിയ മറ്റ് ഇന്ത്യൻ നഗരങ്ങളാണ് മുംബൈ ഹൈദരാബാദ് കൊൽക്കത്ത ഡൽഹി എന്നീ നഗരങ്ങൾ റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ ഓൺലൈൻ ദിനപത്രം ഏത് അടുത്തിടെ റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ ഓൺലൈൻ ദിനപത്രം ഉത്തരം മോസ്കോ ടൈംസ് രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ ഉത്തരം ഓപ്പറേഷൻ ധാർ അതിർത്തി മേഖലയിൽ വനവത്കരണം പ്രോത്സാഹിപ്പിക്കുന്ന മിത്രവന പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏത് അതിർത്തി മേഖലയിൽ വനവത്കരണം പ്രോത്സാഹിപ്പിക്കുന്ന മിത്രവനം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഉത്തരം ഉത്തർപ്രദേശ് ഒപ്റ്റിമസ് എന്ന വർക്ക്ഷോപ്പ് ഉപഗ്രഹ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഉത്തരം ഓസ്ട്രേലിയ ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഒപ്റ്റിമസ് ബഹിരാകാശത്ത് മറ്റു ഉപഗ്രഹങ്ങളുടെ തകരാർ കണ്ടെത്തി പരിഹരിക്കുവാൻ ഒപ്റ്റിമസിന് കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ മൈക്കാഗനികൾ ബാലവേല വിമുക്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ മൈക്കാഗനികൾ ബാലവേല വിമുക്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത് ഉത്തരം ജാർഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ ചരിത്ര പ്രാധാന്യമുള്ള രേഖകൾ നശിപ്പിച്ചാൽ അഞ്ചു വർഷം തടവും ഇരുപത്തഞ്ചായിരം രൂപയും ശിക്ഷ ലഭിച്ചേക്കാവുന്ന പൊതുരേഖ ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം ഏത് ഉത്തരം കേരളം നേപ്പാൾ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ആര് നേപ്പാൾ പ്രധാനമന്ത്രിയായി അടുത്തിടെ അധികാരമേറ്റത് ഉത്തരം കെ പി ശർമ്മ ഒലി നേപ്പാൾ പ്രധാനമന്ത്രിയായി നാലാം തവണയാണ് കെ പി ശർമ്മ ഒലി അധികാരമേൽക്കുന്നത് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഏത് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഉത്തരം നിതിനി ദേവ് സിംഗു ദേൽ താരമാണ് നിതിനി ദേവ് സിംഗു അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെൻ്റർ സ്ഥാപിതമായത് എവിടെയാണ് ഉത്തരം പുലിക്കയം കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരിയിലാണ് പുലിക്കയം അന്താരാഷ്ട്ര നീതിന്യായ ദിനം എന്നാണ് അന്താരാഷ്ട്ര നീതിന്യായ ദിനം ഉത്തരം ജൂലൈ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതലാണ് എല്ലാ വർഷവും അന്താരാഷ്ട്ര നീതിന്യായ ദിനം ആചരിച്ചു തുടങ്ങിയത് ഹൽവ ചടങ്ങ് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ബജറ്റ് ബജറ്റ് അവതരണത്തിന് ഒരാഴ്ച മുമ്പ് ആരംഭിക്കുന്ന പരമ്പരാഗത ചടങ്ങാണ് ഹൽവ ചടങ്ങ്